एडियो वीडू स्वागत इन या निर्मी वाले वाले इंट्रस्टिंग आय मत सब्जक्ट अब मतलब या कई वीडियो पर इलोन मस्कि मत कंपनी आये स्पेसएक्सिने संसा वे नामेल नमें कुटिकाल मुदल वाले कौतुको नोकी आकाशों अवड़ नक्षत्र अल पक्षे नाम भूभाग आलका ई आकाशति अलग नक्षत्र शौंदर्य काथार्थ्यम अब पर कारण नाम ना वीटी का आकाशम शिक्षम शिक्षति नक्षत्र सौंदर्य आस्वदीण नाम पोल्यूशन कुर स्थल आकाशम नोकिया नमक शौंदर्य नमुक आस्वदा पटू और एक्सापि पर हिमालय अद ऐरियल अवे पोल्यूशन वाले कुरवान अवड़े नाम आकाश नोक आकाशति नक्षत्र शौंदर्य नमुक आस्वदा पेटू अच्छे कुछ फोटोस या नि षेर अब इधर शकाशति नक्षत्र सौंदर्यम पर नमुक विषय धीचरा रहा इलोन मस्क स्पेसएक्स ईर कंपनी आरंभ ई कंपनी प्रधान लक्ष्यम कुलव मनुष्य चौवल चंद्रन ए मनुष्य बहिराकाशत अलग मत लोकत हॉलीवुड सीम नाम कक्सापि ग्राविटी अवतार इंटरस्टेलर പിന്നെ അവഞ്ചർ സീരീസ് ഈ ഒരു സിനിമകളിലൊക്കെ സ്പേസിൽ പോകുന്നതല്ലേ മറ്റൊരു ലോകത്ത് പോകുന്നതുമായിട്ടുള്ള സബ്ജക്റ്റ് വിഷയമാക്കി ഉണ്ടാക്കിയ സിനിമകളാണ് പക്ഷേ നിങ്ങൾ എല്ലാവരും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ ഞാൻ ഈ പറഞ്ഞ സിനിമകളൊക്കെ 2005 2006 ന് ശേഷം ഇറങ്ങിയതാണ് എനിക്കൊന്ന് അവതാർ ഇറങ്ങുന്നത് ഒരു 2008ലോ 2009ലോ മറ്റുമാണ് അതിനുശേഷമാണ് ബാക്കിയുള്ള എല്ലാ സിനിമകളും ഇറങ്ങുന്നത് അപ്പോൾ ഇതിനൊക്കെ എത്രയോ മുൻപ് തന്നെ എലോൺ മസ്ക് ഇതൊരു സ്വപ്നമായി കണ്ടിരുന്നു അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യരെക്കാളും ഒരു 10ഓ 20ഓ വർഷം മുൻപാണ് എലോൺ മസ്ക് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും അത് അദ്ദേഹത്തിന്റെ കമ്പനീസ് എല്ലാം വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാ കമ്പനീസും തന്നെ ഫ്യൂച്ചർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ് അതിപ്പോൾ ന്യൂറാലിങ്ക് ആയിക്കോട്ടെ സ്പേസ്എക്സ് ആയിക്കോട്ടെ ടെസ്ല കാർ ആയിക്കോട്ടെ പേപ്പാൽ ആയിക്കോട്ടെ എല്ലാം തന്നെ ഫ്യൂച്ചർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ് എലോൺ മസ്കിന്റേത് എലോൺ മസ്ക് ആദ്യം വിചാരിച്ചിരുന്നത് रोकट वे मत स्पेसेजेंस आश्रयकमें पशे पीड़ा अद्हम मनस मत स्पेसेजेंस इनके वे वन तक चार्जा ईडाक स्वंतर रोकट कांगे पगुति तुगल आव सत्यम अद्हम मनस अगे अद्हम स्पेसएक्स कंपनी अद्हमें इतमल इन चलव कुी मार्गम कूड़ी अद्हम क അതായത് സാധാരണഗതിയിൽ ഇപ്പോ ഒരു റോക്കറ്റ് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് റോക്കറ്റിനെ നമുക്ക് സക്സസ്ഫുള്ളി ഭൂമിയിലേക്ക് സേഫ് ആയിട്ട് എത്തിക്കാൻ പറ്റാറില്ല അതായത് അത് യൂഷ്വലി അത് നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് കത്തിപ്പോകും അല്ലെങ്കിൽ അത് കടലിലേക്ക് പോകും അല്ലെങ്കിൽ അത് സ്പേസിലേക്ക് പോകും ചുരുക്കി പറഞ്ഞാൽ ഈ കോടികൾ വിലമതിക്കുന്ന ഈ ഫസ്റ്റ് സ്റ്റേജ് റോക്കറ്റിനെ നമുക്ക് പിന്നീട് റീയൂസ് ചെയ്യാൻ പറ്റാറില്ല പക്ഷേ അവിടെ ഇലോൺ മസ്ക് ആലോചിച്ചത് ഈ ഫസ്റ്റ് സ്റ്റേജ് റോക്കറ്റിനെ ഭൂമിയിലേക്ക് സേഫ് ആയി എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള റോക്കറ്റ് വിക്ഷേപണത്തിന് ഈ ഫസ്റ്റ് സ്റ്റേജ് റോക്കറ്റ് ഉപയോഗിക്കാൻ പറ്റി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു വലിയൊരു കോസ്റ്റ് സേവിംഗ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇന്ന് അദ്ദേഹം മനസ്സിലാക്കി ആക്ച്വലി 1916 മുതൽ ലോകത്തുള്ള വിവിധ സ്പേസ് ഏജൻസികൾ ഈ ഫസ്റ്റ് സ്റ്റേജ് റോക്കറ്റിനെ സേഫായിട്ട് ഭൂമിയിലെത്തിക്കാൻ പല വിധത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഈ സ്പേസ്എക്സ് എന്ന് പറയുന്ന ഈ ഇലോൺ മസ്കിന്റെ ഈ ഒരു സ്ഥാപനം അതിൽ വിജയം കണ്ടു സ്പേസ്എക്സ് വിക്ഷേപിച്ച ഒരു റോക്കറ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് റോക്കറ്റ് അവർക്ക് ഭൂമിയിൽ സക്സസ്ഫുള്ളി സേഫായിട്ട് എത്തിക്കാനും പറ്റി അത് പിന്നീട് മറ്റ് റോക്കറ്റ് വിക്ഷേപണങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റി അതിലൂടെയാണ് സ്പേസ്എക്സ് അവരുടെ ആദ്യത്തെ റോക്കറ്റായ ഫാൽക്കൺ 1 വിക്ഷേപിക്കുന്നത് പക്ഷേ അതൊരു പരാജയമായിരുന്നു അതിന്റെ ആദ്യത്തെ 3 വിക്ഷേപണങ്ങളും പരാജയപ്പെട്ടു നാലാമത്തെ വിക്ഷേപണത്തിലാണ് ഫാൽക്കൺ 1 വിജയം കാണുന്നത് ഇത് നടക്കുന്നത് 2008 ലാണ് പക്ഷേ ഈ ഒരു സക്സസ്സിന് ശേഷം സ്പേസ്എക്സിന്റെ വളർച്ച വളരെ വളരെ പെട്ടെന്നായിരുന്നു 2010 ൽ അവർ ഫാൽക്കൺ 9 എന്ന റോക്കറ്റ് ലോഞ്ച് ചെയ്തു ഒന്നാമത്തെ പരീക്ഷണത്തിൽ തന്നെ വിജയം കണ്ടു ഇതിനു ശേഷം സ്പേസ്എക്സിന്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ വളരെ പെട്ടെന്നായിരുന്നു അങ്ങനെ 2018 ൽ ലോകത്തെ തന്നെ ഏറ്റവും കരുത്തുള്ള റോക്കറ്റായ ഫാൽക്കൺ ഹെവി ഒന്നാമത്തെ അറ്റംപ്റ്റിൽ തന്നെ അവർ വിജയകരമായി വിക്ഷേപിച്ചു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തുള്ള മറ്റൊരു സ്പേസ് ഏജൻസിക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് സ്വകാര്യ ഏജൻസിയായ സ്പേസ്എക്സ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത് അതായത് ലോകത്തുള്ള ഏറ്റവും വലിയ സ്പേസ് ഏജൻസിയായ നാസക്ക് പോലും ഈ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതിനിടയിൽ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കാൻ വേണ്ടിയുള്ള ഒരു പേടകം സ്പേസ്എക്സ് വികസിപ്പിച്ചെടുത്തു അതിന്റെ പേരാണ് ഡ്രാഗൺ മോഡ്യൂൾ എന്ന് പറയുന്നത് ഈ ഡ്രാഗൺ മോഡ്യൂൾ വിജയകരമായിട്ട് വിക്ഷേപിക്കുകയും അതുപോലെ തിരിച്ച് ഭൂമിയിൽ വിജയകരമായി സേഫ് ആയിട്ട് എത്തിക്കാനും സ്പേസ്എക്സിന് പറ്റി ഇതും അവരുടെ ഒരു വലിയ നേട്ടമായിട്ട് ലോകം കണക്കാക്കി
അടുത്തഘട്ട പരീക്ഷണമായിരുന്നു ഈ കഴിഞ്ഞ മെയ് 30 ന് അമേരിക്കയിൽ നടന്നത് അന്ന് സ്പേസ്എക്സ് ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിൽ രണ്ട് മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയച്ചു ആക്ച്വലി ഇതൊരു 4 മാസത്തെ ഒരു മിഷനാണ് അപ്പോൾ സ്പേസ്എക്സ് അയച്ച ഈ രണ്ട് മനുഷ്യർ ഇപ്പോഴും ബഹിരാകാശത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ അവർ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ലൈവ് ആയിട്ട് യൂട്യൂബിൽ കാണാൻ പറ്റും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ സ്പേസിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവ് ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളെല്ലാം ഒന്ന് കയറി കണ്ടു നോക്കുക 24 ആകുമ്പോഴേക്കും ചൊവ്വയിലേക്ക് മനുഷ്യരെ അയക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എലോൺ മസ്ക് വിചാരിക്കുന്നത് അതിനു മുമ്പ് മനുഷ്യരെ ചൊവ്വയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ ചൊവ്വയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് എലോൺ മസ്ക് അറിയിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഇവിടുന്ന് ആദ്യം റോബോട്ടുകളെ അയക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ 2024 എലോൺ മസ്കിന് ഈ ഒരു കാര്യം സാധിക്കുകയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ മതങ്ങൾക്കും അതൊരു വലിയ അടിയായിരിക്കും അത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ലോകത്തുള്ള ഒരുവിധം മതത്തിലൊക്കെ ലോകാവസാനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പിന്നെ ഒരു ലോകാവസാനം ഉണ്ടായാൽ തന്നെ മനുഷ്യനത് അതിജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇതിലൂടെ തുറന്നു കിട്ടും അപ്പോൾ ഇത് ലോകത്തുള്ള എല്ലാ മതങ്ങൾക്കും അതൊരു വലിയ അടി തന്നെയായിരിക്കും ഒന്നും വേണ്ട ഇതുമാണ് എല്ലാ മതങ്ങളെക്കാളും വലുത് എന്ന് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 2020 എന്ന വർഷം ഈ 2020 ഇപ്പോൾ ആൾദൈവങ്ങളില്ല അമ്പലങ്ങളില്ല പള്ളികളില്ല എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് എല്ലാവരും ശാസ്ത്രത്തെ മാത്രം വിശ്വസിച്ച് വാക്സിൻ എപ്പം കണ്ടെത്തുമെന്ന് കാത്തിരിക്കുകയാണ് അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഈ ലോകത്തുള്ള ഏതൊരു കാര്യത്തെക്കാളും വലുത് ശാസ്ത്രം തന്നെയാണെന്ന് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ ഒരു ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും ഗുഡ് ബൈ താങ്ക് യു സ്റ്റേ സേഫ്